ഗ്ലോറി ടു ഗാഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ചേർന്ന് സഹതജിയാണ്. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാരംഭമായിട്ട് എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന കുഞ്ഞു പൈതലായി നാം ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ ബേബി അബിഗൽ തോമസ് ആണ് സിംഗപ്പൂരിൽ നിന്നും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഈ കുഞ്ഞു പൈതലിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സംബന്ധമായിട്ട് ഇതിൻ്റെ പേരൻസ് ഈ സുവിശേഷത്തിന് വേണ്ടി കരം നീട്ടിയിരിക്കുന്നു. ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ കഴിഞ്ഞ 11-ാം തീയതിയാണ് ഈ കുഞ്ഞു പൈതലിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ. കഥാവേ, ഈ ബർത്ത്ഡേ സംബന്ധമായി നാം എല്ലാവരും ചേർന്ന് ഈ കുഞ്ഞു പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ, നാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾ ഒരിക്കൽ കൂടെ ഈ കുഞ്ഞു പൈതലിനെ ഞങ്ങളുടെ കരത്തിലേക്ക് തരുന്നു. കഥാവേ, അങ്ങ് അത്ഭുതത്തോടെ വഴി നടത്തുന്നതിനായി നന്ദി. കഥാവേ, ആ കുടുംബത്തിന് ആ കുഞ്ഞിനെ നോക്കുവാനുള്ള എല്ലാ മേഖലയിലും ആ കരുതൽ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കഥാവേ, ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൽ മാനിച്ചാട്ടെ, ഓ അനുഗ്രഹിച്ചാട്ടെ, ഓ ഉയർത്തിയാട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. വേഗത്തിൽ നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കി സന്തോഷത്തോടെ തിരുവചനത്തിലേക്ക് വന്നാട്ടെ. പ്രിയരെ, വിശ്വാസത്തോടെ ദൈവവചനത്തിലേക്ക് കടന്നു വന്നാട്ടെ. ഈ ദിവസങ്ങളിലെല്ലാം പുത്രത്വത്തെ ആധാരമാക്കിയിട്ട ഈ എപ്പിസോഡിലെല്ലാം നാം ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ബൈബിളുള്ളവരെല്ലാം വേഗത്തിൽ ബൈബിൾ എടുത്താട്ടെ. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവം എത്ര വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിയായത് കൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയരെ, ഈ പിതാവിൻ്റെ സ്നേഹവും ഈ പിതാവിൻ്റെ കരുതലും തിരിച്ചറിയുവാൻ, അതെ, ഇന്ന് പകൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരവസരം കൂടെ കിട്ടിയതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. റോമലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടൊപ്പം സകലതും തരാതിരിക്കുമോ എന്ന്. ഈ വാക്തത്വത്തെ മുറുകെ പിടിച്ച ദൈവവചനത്തിൽ നിന്ന് ആഴമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് പ്രിയരെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത്? ഇന്നത്തെ ചിന്തയിലേക്ക് നാം കടന്നു വരുന്നു. ആ തിമോത്യസിൻ്റെ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തുവോ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനവും തന്നെ. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. മാർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിടുവിക്കാൻ വന്നത്. പ്രിയരെ, യേശു കർത്താവ് വന്നത് പാപികളെ വിളിക്കുവാൻ വന്നു, പാപികളെ വിടുവിക്കുവാൻ വന്നു. എങ്കിൽ ആ റോമാലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഏക മനുഷ്യൻ്റെ അനുസരണക്കാടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണപ്പാൽ അനേകർ നീതിമാന്മാർ ആയിത്തീർന്നു. എങ്കിൽ ഏകൻ്റെ അനുസരണക്കേടിനാലാണ് എല്ലാവരും പാപികളായി തീർന്നത്. പുത്രൻ വന്നത് ഈ പാപികളെ വീണ്ടും പുത്രന്മാരാക്കി തീർക്കുവാനായിട്ട്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ പുത്രത്തെ തിരിച്ചു തരുവാനായിട്ട് തൻ്റെ ഏകജാതനായ പുത്രനെ അവൻ ഭൂമിയിലേക്ക് അയച്ചു. എങ്കിൽ ഏകൻ്റെ അനുസരണക്കിടന്താണെന്നുള്ളത് വേഗത്തിലൊന്ന് നമുക്ക് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, എന്താണ് ഈ ആദാം ചെയ്ത പാപം? ഉൽപ്പത്തിയിൽ ഈ കാണുന്ന സകല അകല അഖിലാണ്ടത്തെയും ആ സകല ചരാചരങ്ങളെയും ഈ മനുഷ്യന് വേണ്ടി പിതാവായ ദൈവം സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലേക്ക് നാം ചേർന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്കത് വായിക്കാൻ കഴിയും. വേഗത്തിൽ വന്നാട്ടെ. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് പ്രിയരെ ഈ മനുഷ്യനെ അവൻ ഉണ്ടാക്കിയത്. എത്രമാത്രം സ്നേഹിച്ചാണ് ഈ മനുഷ്യനെ ഉണ്ടാക്കിയത്. അതിൻ്റെ 2:7 ഇങ്ങനെയാണ് പറയുന്നത്: യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹമായി തീർന്നു. അതിൻ്റെ 8-ാമത്തെ വാക്യം: അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി.
അപ്പോൾ നിലത്തെ പൊടി കൊണ്ട് സ്വന്തം സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കിയിട്ട കിഴക്ക് ഏദൻ തോട്ടം അല്ലെങ്കിൽ ഒരു നല്ല സ്വർഗതുല്യമായ ഒരു തോട്ടം ഉണ്ടാക്കിയിട്ട ഈ മനുഷ്യനെ അവിടെയാക്കി. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം, ഈ തോട്ടത്തിലെ സകല ഫലങ്ങളും അവന് തിന്നാമെന്ന് പറഞ്ഞു. എന്നാൽ പിതാവായ ദൈവം ഒരു കാര്യം മാത്രം അവനോട് കൽപ്പിച്ചു. അതിൻ്റെ 17-ാമത്തെ വാക്യം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ ഈ മനുഷ്യൻ സ്വന്തം സ്വരൂപത്തിൽ ഉണ്ടാക്കിയവൻ, അതെ തന്നെ പോലെ ആയിരിക്കുന്ന ആ അതേ സ്വരൂപത്തിൽ ഉണ്ടാക്കിയ ഈ മനുഷ്യൻ പിശാചിനാൽ കബളിക്കപ്പെട്ടിട്ട് അവൻ താൻ ആ ഈ അനുസരണക്കേട്ടിലേക്ക് പോവുകയാണ്. 3-ാം അധ്യായത്തിൽ നാം കാണുന്നു ആ ഈ പിതാവ് പറഞ്ഞ ഈ കൽപ്പന അവൻ തെറ്റിക്കുകയാണ്. അവൻ ആ നന്മതിന്മ അറിയുവാനുള്ള ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം അവൻ പറിച്ചു തിന്നു. പ്രിയരെ, ഇതോടെ അവനിൽ മരണം സംഭവിച്ചു. ഇതോടെ മനുഷ്യനിൽ മരണം സംഭവിച്ചു. അന്ന് മുതൽ ഇന്ന് വരെയും ഈ മരണം ഓരോ തലമുറയും ഭൂമിയിലേക്ക് പെറ്റുവീഴുമ്പോൾ, ഓരോ തലമുറയും ഭൂമിയിലേക്ക് ഉടലെടുക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ മരണം തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതെ, സങ്കീർത്തനക്കാരൻ 51:5 ഇങ്ങനെയാണ് പറയുന്നത്. പ്രിയരെ, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്നു. പ്രിയരെ, ഈ ഭൂമിയിലേക്ക് ഏത് കുഞ്ഞ് പിറന്നു വേണാലും ഏത് കുഞ്ഞ് ജനനമെടുത്താലും അത് പാപത്തിലാണ് ഉരുവായി തീരുന്നത്. എന്നാൽ ക്രിസ്തു വന്നത് ഈ പാപത്തെ നീക്കുവാൻ വേണ്ടിയാണ്. അതെ, നാം ആ റോമാലേഖനത്തിൽ കേട്ടു, ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു എങ്കിൽ, ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാർ ആയി തീർന്നു എങ്കിൽ. റോമാലേഖനം 5:8 പറയുന്നു, ക്രിസ്തുയേശുവും നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ പിതാവ് തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പ്രിയരെ, യേശു മരിച്ചത്, യേശു ഭൂമിയിലേക്ക് വന്നത് നാം എല്ലാം പാപത്വത്തിൻ്റെ അടിമത്വത്തിൽ കിടന്നപ്പോഴാണ്. നമ്മെ വീണ്ടെടുക്കുവാനായിട്ട്, വീണ്ടും ആ പുത്രത്വം തരുവാനായിട്ട് ആ പുത്രൻ നമുക്ക് വേണ്ടി വിലയായി തീർന്നു. ഗലാത്യ ലേഖനം 4:4 തുടങ്ങി ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാപിതാവ് എന്ന് വിളിക്കേണ്ട സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ ഇനി നിങ്ങൾ ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. അങ്ങനെ കാലസമ്പൂർണത വന്നപ്പോൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ള എന്നെയും നിന്നെയും ആ പുത്രൻ അതെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ഇനി അതേ അബ്ബാ പിതാവ് എന്ന് വിളിക്കേണ്ട സ്വപുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ അവനാക്കി വെച്ചു. പ്രിയരെ, ഈ പകൽ എൻ്റെ കൂടെ ചേർന്ന് ചിന്തിച്ചാട്ടെ, ഇത്ര വലിയ സ്നേഹമാണ് ആ പുത്രനിലൂടെ പിതാവ് നമുക്ക് നൽകിയത്. ഈ പിതാവിൻ്റെ കരുണ കാണുവാനായിട്ട്, ഈ പിതാവിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ താങ്കൾക്ക് ഇന്ന് പകൽ ഒരു അവസരം കൂടെ ദൈവം തരികയാണ്. ആ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ അവനാൽ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. യെസ്, ഇന്ന് പകൽ എൻ്റെ പ്രിയ സ്നേഹിത, ഇന്ന് പകൽ ഒരിക്കൽ കൂടെ നിങ്ങൾക്കൊരു അവസരം ദൈവം തരികയാണ് ഈ പുത്രൻ്റെ സ്നേഹം തിരിച്ചറിയുവാനായിട്ട്. യേശു കർത്താവ് ഒരു മതത്തിൻ്റെ ദൈവമല്ല, യേശു കർത്താവ് ഒരു സംഘടനയുടെ ദൈവമല്ല, യേശു കർത്താവ് അവരിൽ ആര് വിശ്വസിക്കുന്നുണ്ടോ അവരുടെ ദൈവമായി ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. ഒരു പക്ഷേ താങ്കൾ പറയുന്നുണ്ടായിരിക്കാം, ഈ പാപത്തിൽ നിന്ന് എന്നെ വിടിവെപ്പാൻ ഇനി ആർക്കും കഴിയത്തില്ല. പക്ഷേ ബൈബിൾ പറയുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്, നിങ്ങളെ ഇനി പാപത്തിൽ തുടരാതെ അതേ പുത്രത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് മൂടിക്കൊണ്ട് വീണ്ടും ഒരു നീതിമാനായി ജീവിക്കേണ്ടതിനായിട്ട് സ്വർഗം നിത്യതയെ അവകാശമാക്കി തീർക്കേണ്ടതിന്, മരണം മാറിയിട്ട് നിത്യജീവൻ തരേണ്ടതിന് അവൻ അതെ നിന്നെ സ്നേഹിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെയാകുന്നു. പ്രിയനെ, പ്രിയ സഹോദര സഹോദരി,
ഈ പകൽ പാപത്തിൻ്റെ ശമ്പളം മരണമായി നിൽക്കുമ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കൊരു നിത്യജീവൻ തന്നുകൊണ്ട് ഈ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയാണ്. ഓ, നിങ്ങൾ ഏത് പട്ടണത്തിലിരുന്നാണ് എന്നെ ശ്രദ്ധിക്കുന്നതെങ്കിലും ഈ പകൽ യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ മാടി വിളിക്കുന്ന പകലാണ്. യേസ്, ഒരിക്കൽ കൂടെ ആ പുത്രത്തിൻ്റെ പുതപ്പ് നിങ്ങളുടെ മേളിൽ വീഴുവാൻ ആഗ്രഹിക്കുന്നു. യേസ്, എൻ്റെ കൂടെ വിശ്വസിച്ച് പ്രാർത്ഥനയോടെ കടന്നു വരാൻ കഴിയുമോ? യേശു നിങ്ങളെ ആഴമായി സ്നേഹിക്കുകയാണ്. നമ്മുടെ കുറിവാക്യമായ വാക്യം ഇങ്ങനെ ചിന്തിക്കുന്നു, കാൺമിന്നം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ പ്രിയരെ? കാരണം എബ്രായലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളിലേക്ക് നിങ്ങൾ ചേർന്ന് വന്നാട്ടെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാശനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായി തീരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പോൾ മരണത്തിൻ്റെ അടിമകളായിരുന്നു നാം. എന്നാൽ നമ്മളെപ്പോലെ ഇവനും ജഡരക്തം ആയി സ്വന്തം പുത്രൻ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനാണ് പ്രിയരെ പിതാവ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നെന്ന് ചോദിച്ചാൽ, മരണഭീതിയിലായിരുന്ന തൻ്റെ മക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടി. ഈ പകൽ വിശ്വസിക്കുന്നുണ്ടോ? താങ്കളെ അതെ വീണ്ടും നേടിയെടുക്കുവാൻ വേണ്ടിയാണ് പുത്രനായ യേശു ഭൂമിയിലേക്ക് വന്നത്. എങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ ആത്മാവായി ഇന്ന് പകലും നിങ്ങളുടെ റൂമിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. ഇന്ന് പകലും താങ്കളായിരിക്കുന്നിടത്തേക്ക് യേശു വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ യേശുവിൻ്റെ സ്നേഹം സ്വീകരിക്കാൻ തയ്യാറാകുമോ സഹോദര നിങ്ങൾ? ഹല്ലേലൂയ. ഏക മനുഷ്യൻ പാപം ചെയ്തതുമൂലം താങ്കൾ ഒരു പക്ഷേ താങ്കളുടെ ജീവിതത്തിൽ ഒരു പാപം ചെയ്തിട്ടില്ലായിരിക്കാം. എന്നാലും അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവായിരിക്കുന്നത് കൊണ്ട്, അതെ, അമ്മ പാപത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നത് കൊണ്ട് പ്രിയ സഹോദര താങ്കൾക്ക് വീണ്ടും ജനനം ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നു, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം ആർക്കും കാണുവാൻ കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. എങ്കിൽ യേശു ക്രിസ്തുവിൽ ഒരു പുതിയ ജീവനുണ്ട് പ്രിയരെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമകനാകാനായിട്ട്, അല്ലെങ്കിൽ ഈ പുത്രത്തിൻ്റെ അവകാശമായിട്ട്. ഗലാത്യലേഖനത്തിൽ നാം ചിന്തിച്ചതുപോലെ ഇനി നിങ്ങൾ അടിമകളല്ല, ഇനി നിങ്ങൾ പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതപ്രകാരം അവകാശിയുമാകുന്നു. എങ്ങനെയാണ് പ്രിയരെ അവകാശിയായി തീരുന്നത്? ഒരു വീണ്ടും ജനനത്തിലൂടെയാണ്. ഓ, നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ജനിച്ചിട്ടൊരു പക്ഷേ ഇന്ന് നിങ്ങൾക്ക് 60 വയസ്സിന് മേളിലായി കാണാം. പ്രായം ഇവിടെ പ്രശ്നമല്ല, ഇവിടെ മറ്റൊന്നും പ്രശ്നമായിട്ട് നിൽക്കുന്നില്ല. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നിങ്ങളെ വീണ്ടും ജനനത്തിലേക്ക് നടത്തുന്നത്. പുതുതായി ജനിക്കുവാനായിട്ട് ഈ സമയം തീരുമാനമെടുത്താട്ടെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയതായതുകൊണ്ട് ഈ പുത്രനായ യേശുവും അവൻ ജഡരക്തത്തിൽ അവതരിച്ചു. എന്നിട്ട് മരണത്തിൻ്റെ അധികാരിയായ പിശാശനെ എന്നേക്കുമായി അവൻ ആ ക്രൂശിൽ തോൽപ്പിച്ചു കളഞ്ഞു. പ്രിയരെ, നിന്നെ പുത്രനാക്കി വീണ്ടെടുക്കുവാനായിട്ട് മരണഭീതിയിലായിരുന്ന തൻ്റെ മക്കളെ എന്നേക്കുമായി അവൻ നിത്യജീവനിലേക്ക് കൈപിടിച്ചുയർത്തി. എങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? ഈ നിത്യജീവൻ്റെ അവകാശിയായി തീരുവാനായിട്ട്. കാരണം ബൈബിൾ പറയുന്നു, ആകാശത്തിന് കീഴേ ഭൂമിക്ക് മീതെ രക്ഷ പ്രാപിക്കുവൻ വേറൊരു നാമമില്ല. പ്രിയരെ, യേശുവിൻ്റെ സ്നേഹത്തിൽ ഇന്ന് പകൽ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്കത് ലഭിക്കും. പ്രിയരെ, ഈ പകൽ ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ, ഈ പകൽ ആ യേശു കർത്താവിൻ്റെ നിത്യജീവൻ അനുഭവിക്കുവാനായിട്ട്. കാരണം 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഈ പകൽ നിങ്ങൾ ഏത് രാജ്യത്തിലോ ഏത് പട്ടണത്തിലോ ഏത് സ്ഥലത്തിരുന്നാണോ എന്നെ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾക്ക് ഈ പുത്രനിലൂടെ ഒരു അവസരം കൂടെ പിതാവ് തരികയാണ് ദൈവമക്കളായി തീരുവാനായിട്ട്. യേശു കർത്താവിൻ്റെ ആ വലിയ കരുണ കാണുവാനായിട്ട്, യേശു കർത്താവിൻ്റെ ആ വലിയ സ്നേഹം അനുഭവിക്കുവാനായിട്ട് ഇന്ന് പ്രിയരെ ഈ വലിയ അവസരം നിങ്ങൾ ഉപയോഗിച്ചാട്ടെ. വേഗത്തിൽ പ്രാർത്ഥനയോടെ നാം സാക്ഷ്യത്തിലേക്ക് കടന്നു വരികയാണ്. ഈ സാക്ഷ്യത്തിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിച്ചാട്ടെ, നിങ്ങൾ എത്ര വലിയ രോഗിയാണെങ്കിലും ഇന്ന്
ഇന്നത്തെ പകലത്തെ ശുശ്രൂഷയിൽ നിങ്ങൾ അതേ വർഷങ്ങളായിട്ട് കണ്ണടഞ്ഞിരിക്കുന്നവരായിരിക്കാം, ഐസൈറ്റ് പ്രോബ്ലമുള്ളതായിരിക്കാം, എല്ലിന് തേയ്മാനം സംഭവിച്ചവരായിരിക്കാം. ഈ സാക്ഷ്യം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്, യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ വന്നാട്ടെ. തലമുറകൾക്ക് വേണ്ടി നാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. സാക്ഷ്യത്തിലേക്ക് കടന്നു വന്നാട്ടെ. തീർച്ചയായിട്ടും ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ദീർഘനാളായിട്ട് ഉണ്ടായിരുന്ന തലവേദന, ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഞാൻ കയറി ഇറങ്ങി മരുന്നുകൾ കഴിച്ച് ഒത്തിരി ഡോക്ടർമാരെ കണ്ടു. ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു കണ്ണാടി വയ്ക്കാൻ പറഞ്ഞു. കണ്ണാടി കിടക്കുന്ന സമയത്ത് മാത്രമേ കണ്ണിന്ന് ഊരാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ സൺഡേയിൽ ഇവിടെ ആരാധനയ്ക്ക് സഭ ആരാധനയിൽ കടന്നു വരാനും റോയൽ പാസ്റ്റർ ആരാധന സമയത്ത് രണ്ടുപേരുടെ തലവേദന, ദീർഘനാളായിട്ട് ഉണ്ടായിരുന്ന തലവേദനയും കണ്ണാടിയുടെ ഉപയോഗവും ദൈവം മാറ്റുന്നുവെന്ന് പറയാനിടയായി. അത് ഞാൻ ഞാൻ അത് വിശ്വസിച്ചു. അത് ഞാൻ തന്നെയാണെന്ന് ദൈവനാമത്തിൽ ഞാൻ അത് ഏറ്റെടുത്തു. പാസ്റ്റർ പറഞ്ഞു കണ്ണാടിയും മാറ്റാനുള്ള ഇത്. ഞാൻ അന്നേരം തന്നെ എൻ്റെ കണ്ണാടി അവിടെ വെച്ച് ആ നിമിഷം ഞാൻ ഊരാനിടയായി. വീട്ടിൽ തിരിച്ച് ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോയി ബൈബിൾ വായിക്കുന്ന സമയത്ത് ഇനി കണ്ണാടി ഇല്ലാതെ ബൈബിൾ വായിക്കാനായിട്ട് ദൈവം ഇടയാക്കി. അന്ന് രാത്രി ഉറങ്ങാൻ നേരവും മരുന്നില്ലാതെ ഞാൻ സുഖമായിട്ട് ഉറങ്ങി. സൗഖ്യമാക്കി, തലവേദനയും സൗഖ്യമാക്കി. അതോടൊപ്പം തന്നെ ഇന്ന് വരെ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണാടി വെച്ചിട്ടുമില്ല. ഇല്ല, ഇതുവരെ ഞാൻ കണ്ണാടി ഉപയോഗിച്ചിട്ടില്ല. തലവേദനയ്ക്കായിട്ട് ഒരു ഗുളികയും കഴിച്ചിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. അതുപോലെ തന്നെ സിസ്റ്ററിന്റെ ജീവിതത്തിൽ അതിലും വലിയൊരു സാക്ഷ്യം നടന്നിട്ടുണ്ടല്ലോ. ദൈവം അതിനും വലിയ ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ടല്ലോ. അതൊന്ന് വിശദീകരിക്കാം. അവരുടെയും ഒരു അടുത്ത ഞായറാഴ്ച ഇതുപോലെ സഭാരാധനയിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയായിട്ട് നിന്നപ്പോൾ എനിക്ക് കാലിനൊക്കെ ഒരു വിറയലും വേദനയും തോന്നി. ഞാൻ വിചാരിച്ചു ഇനി അത് പോകാൻ പറ്റത്തില്ലായിരിക്കും, പോകണോ എന്നുള്ള ഒരു വിഷമത്തിൽ രണ്ടും പ്രാർത്ഥിച്ച് രണ്ടും കൽപ്പിച്ച് ഞാൻ നടന്നു വന്നപ്പോഴത്തേക്കും റോട്ടിൽ മൂന്ന് നാല് സ്ഥലത്ത് മുട്ടിടിച്ച് കാല് മടങ്ങി 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 വീണ് 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 മീറ്റിങ്ങിന് വന്നു. അങ്ങനെ വീഴാൻ എന്തെങ്കിലും സാഹചര്യം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. മുമ്പ് ഒന്നൊന്നര വർഷം എൻ്റെ ശരീരമൊക്കെ ഒരു കഴപ്പ് ഇത് തളർന്നു, ഒരു ഇടതുഭാഗം തളർന്ന് നടക്കാനൊന്നും പറ്റാതെ ബോഡിയൊക്കെ വീർത്തിട്ട് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ മരുന്നൊക്കെ കഴിച്ച് അപ്പം ആ പെട്ടെന്ന് എനിക്ക് ആ ഇനി ആ അവസ്ഥ ആവുമോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ടായി. ഞാൻ എന്നിട്ടും ദൈവത്തിൽ വിശ്വസിച്ച് ഞാൻ ഈ മീറ്റിങ്ങിന് കടന്നു വരാനും ആരാധന സമയത്ത് പാസ്റ്റർ പറഞ്ഞു ഒരു വ്യക്തിയുടെ ദീർഘനാളായിട്ടുള്ള കാലിൻ്റെ കഴപ്പും പെരുപ്പും ബലക്കുറവും കർത്താവ് സുഖമാക്കുന്നുവെന്ന് പറഞ്ഞു. അത് ഞാൻ തന്നെയാണ്. ഞാൻ അതും ഞാൻ ഏറ്റെടുത്തു ദൈവനാമത്തിൽ വിശ്വസിച്ച്. അന്ന് സഭാരാധന മീറ്റിംഗ് ആരാധന കഴിഞ്ഞു ഞാൻ സന്തോഷവതിയായിട്ട് തിരിച്ച് വീട്ടിലോട്ട് തുള്ളിച്ചാടി നടന്ന് വീട്ടിലോട്ട് പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ സിസ്റ്ററിന് ആ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആ വേദന എനിക്ക് എന്താണെന്ന് ഇപ്പൊ അറിയാനേ പറ്റുന്നില്ല. അതായത് അത് കഴിഞ്ഞ് ഇന്നേ വരെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. യേശു വലിയ അത്ഭുതങ്ങൾ സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഇനിയും ചെയ്യട്ടെ. ഹല്ലേലൂയ. സിസ്റ്റർ രൂപയുടെ ജീവിതത്തിൽ ഇത്രയും അത്ഭുതങ്ങൾ യേശുവിന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും യേശുവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. ഈ സാക്ഷ്യം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. പ്രിയരെ, കണ്ണുകൾ അടച്ചാട്ടെ. ആ സഹോദരിയെ വിടുവിച്ച ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും മാറ്റുവാൻ നിങ്ങളുടെ അത് ഈ സമയത്ത് നിങ്ങൾ ഏത് പട്ടണത്തിലായിരുന്നാലും ഏത് ആ സ്ഥലത്തായിരുന്നാലും നിങ്ങളെ വിടുവിക്കുവാൻ യേശു വന്നിട്ടുണ്ട്. വിശ്വസിച്ചാട്ടെ. യേശുവിൻ്റെ കരം ഇപ്പോൾ തന്നെ നിങ്ങളെ തൊട്ടു തുടങ്ങി. ഈ സമയത്ത് തന്നെ പ്രാഗൽഭ്യത്തോടെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, തലമുറകൾക്കായി നാളുകളായി പ്രാർത്ഥിക്കുന്ന ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനായിട്ട് തലമുറ അതേ ആ ഭൂമിയിൽ ചെ
ജനനം എടുത്തു. എങ്കിലും അവരുടെ ആ ബുദ്ധിസ്ഥിരതയില്ലായ്മകൾ, അവരെ അംഗവൈകല്യങ്ങൾ, അതേപോലെ കൈകാലുകൾ അതെ നിവരാതെ അതെ കുറുകിപ്പോയ അനുഭവങ്ങൾ, കാഴ്ചയില്ലാത്ത അനുഭവങ്ങൾ, അതെ തലമുറയോ ഓർത്ത് ഭാരപ്പെടുന്ന അനുഭവങ്ങൾ, വർഷങ്ങളായിട്ട് നിലത്ത് നിണയ്ക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ, ഇന്ന് പകൽ യേശു കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ പോകുന്ന അതേ പകലാകുന്നു. തലമുറയില്ലാത്തവരും ഇപ്പോൾ തന്നെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന തലമുറകൾക്കായിട്ട് നാളുകളായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മാതാക്കൾ ഈ സമയത്ത് തന്നെ ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ കരം അവരെ തൊടട്ടെ, യേശുവിൻ്റെ സാന്നിധ്യം അവരെ തൊടട്ടെ, യേശുവിൻ്റെ വിടുതലിൻ്റെ കരം അവരെ തൊടട്ടെ. ഇപ്പോൾ തന്നെ ദൈവ സാന്നിധ്യം അവരുടെ മുകളിലേക്ക് വരട്ടെ. കർത്താവേ, തലമുറകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ അസ്ഥി രോഗങ്ങൾ സൗഖ്യമാകുന്നു. ഹല്ലേലൂയ. ബ്രെയിനെ സംബന്ധിച്ച തകരാറുകൾ, ഹല്ലേലൂയ, തലച്ചോറിനെ സംബന്ധിച്ച തകരാറുകൾ, ബുദ്ധിസ്ഥിരതയില്ലായ്മകൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുകയാണ്. അതേപോലെ തന്നെ ദീർഘനാളുകളായി തലമുറയില്ലാതെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അതേ കുടുംബങ്ങളും ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സൃഷ്ടിപ്പിൻ്റെ ദൈവം, അബ്രഹാമിൻ്റെ ദൈവം ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഥാവേ, കഥാവിനോട് വ്യക്തമായി പറയുന്നു, തളർന്ന് കിടക്കുന്ന മൂന്ന് പേർ ഈ സമയത്ത് തന്നെ കട്ടിലിൽ നിന്ന് ചാടി എണീക്കുന്ന അനുഭവത്തിലേക്ക് യേശുവിൻ്റെ ശക്തി അവരെ തൊടുന്നു. അല്ലെങ്കിൽ യേശുവിൻ്റെ കരം അവരെ തൊടുന്നു. അല്ലെങ്കിൽ അതെ കണ്ണിന് ദീർഘനാളായിട്ട് അല്ലെങ്കിൽ കാഴ്ച ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകർ ഈ സമയത്ത് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ വ്യക്തികളുടെ കണ്ണുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്യാൻസറുകൾ ഇപ്പോൾ തന്നെ ഇവരെ ശരീരത്തിന് അപ്രത്യക്ഷമാകുന്നതിനായി നന്ദി. ഓ ഹല്ലേലൂയ. അതെ, സ്റ്റോണിൻ്റെ അസുഖങ്ങൾ, കിഡ്നി സംബന്ധമായി നിൽക്കുന്ന സ്റ്റോണിൻ്റെ അസുഖങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുകയാണ്. ഓ ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രോപ്പർട്ടി ബിസിനസ് ചെയ്യുന്നവർ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ, പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവർ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നു, യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നു. ഇവർ വിടുവിക്കപ്പെടുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവേ, ഒരിക്കൽ കൂടെ എല്ലിന് തേയ്മാനമുള്ളവർക്ക്, അതെ ജോയിൻ്റ് ഷോൾഡർ ജോയിൻ്റിന് പെയിനുള്ളവർ, ഓ കാലിൻ്റെ മുട്ടിന് വേദനയുള്ളവർ എല്ലാം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നതിനായി നന്ദി. കർത്താവേ, ഞങ്ങളുടെ വലിയ സ്നേഹം ഈ മക്കളെ സൂക്ഷിക്കുന്നത് ഓർത്ത് നന്ദി. കർത്താവേ, ഞങ്ങളുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തന്നത് ഓ നിത്യരക്ഷ തരുവാനായിട്ടാണ്, നിത്യജീവൻ തരുവാനായിട്ടാണ്, എന്നേക്കുമായി ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമായി തീരുവാനായിട്ടാണ്. ഓ മക്കളെങ്കിലോ ഞങ്ങൾ അവകാശികളാകുന്നു. ഈ പകൽ ഈ മക്കൾ അവരുടെ രോഗസൗഖ്യം അവകാശമാക്കട്ടെ, അവരുടെ വിടുതലുകൾ അവകാശമാക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി വിശ്വസിക്കുന്നു, ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വിടുതലായി വിശ്വസിക്കുന്നു. വേഗത്തിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വിളിച്ചറിയിച്ചാട്ടെ. നിങ്ങളുടെ എത്ര വലിയ നീറുന്ന വിഷയങ്ങളായാലും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായികൾ നിങ്ങൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അതേപോലെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയെ അതെ അറിയിക്കട്ടെ. അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചയും മലേഷ്യയിൽ നമ്മുടെ ആരാധനകൾ നടക്കുന്നത് രാവിലെ സരംബാലിലും വൈകിട്ടാണ് കെയലിലും വൈകിട്ട് നടത്തപ്പെടുന്ന ആരാധനകളെല്ലാം നിങ്ങൾ കടന്നു വന്നാട്ടെ. യേശുവിൻ്റെ ആ വലിയ സമാധാനവും വലിയ രോഗസൗഖ്യവും വിടുതൽ അനുഭവിച്ചാട്ടെ. വേഗത്തിൽ നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹകാരികൾ വിളിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ആ വലിയ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അടുത്ത ആഴ്ച കാണുമ്പോഴേയും യേശുവിൻ്റെ സ്നേഹം നിങ്ങൾ മറക്കി മറക്കട്ടെ. ചരിത്രപ്രസിദ്ധമായ പമ്പയുടെ തീരത്ത് 21 ദിനങ്ങൾ നമുക്ക് ഒരുമിച്ച് ഉപവസിക്കാനുള്ള വലിയ അവസരം. 2014 ഏപ്രിൽ മാസം 21 തീയതി മുതൽ മെയ് മാസം 11 തീയതി വരെ ദൈവ അനുഗ്രഹങ്ങളുടെ 21 ദിനരാത്രങ്ങൾ വരിക. നമുക്ക് ഒരുമിച്ച് ഉപവസിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അനേക യൗവനക്കാർ വിടുവിക്കപ്പെടുന്നു, അനേക അത്ഭുത സൗഖ്യങ്ങൾ നടക്കുന്നു, അനേക തകർന്ന കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്നു, അനേക യൗവനക്കാർ മദ്യം വിട്ട് അവർ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഈ വർഷം അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സമ്മേളനത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യും. ഹാർവെസ്റ്റ് ഫോർ ദി ലോസ്റ്റ്,
എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു കൊയ്ത്ത് വരിക. നമുക്ക് ഒരുമിച്ച് ഉപസിക്കാം, ഈ ഉണർവിന്റെ സാക്ഷികളായി മാറുക. ആമേൻ.